ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിലെ നാളത്തെ ഒരു അടിപൊളി പ്രമോ എപ്പിസോഡ് തന്നെയാണ്. നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നടന്നു പോവുക തന്നെ ചെയ്യാണ്. അവിടെ സരസ്വതിയമ്മയെ ഇന്ന് സിദ്ധാർത്ഥ് വിളിച്ചിരുത്തി കുറച്ച് കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മേ, നിങ്ങൾ ഒരു കാര്യം അറിയാവോ? ആ വീട് നിങ്ങളുടെ പേരിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ സുമിത്രയ്ക്ക് പിന്നെ ആ വീട്ടിൽ അധികം നിങ്ങളെ ഭരിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ ഈ പേടിക്കുന്നത് പോലെ ഒരു പ്രശ്നങ്ങളും ആ വീട്ടിൽ ഉണ്ടാകത്തുമില്ല. അതിനുവേണ്ടി ഞാൻ അമ്മയ്ക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കണം. മോനെ, നീ പറയുന്നത് വല്ലതും നടക്കുമോ? സുമിത്ര ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുമോ? അങ്ങനെ ഒന്നുള്ളത് സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ സിദ്ധാർത്ഥ് പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അമ്മ അതേ രീതിയിൽ തന്നെ അച്ഛനോട് പറയുകയും നടത്തുകയും ചെയ്താൽ ആ സ്വത്തുക്കൾ അമ്മയുടെ പേരിലാവും. പിന്നെ അമ്മ അവിടെ ആരെയും പേടിക്കേണ്ട കാര്യങ്ങളില്ല. അതിനുവേണ്ടി അമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്താ മോനെ കാര്യങ്ങൾ? അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാൾ, ഞാൻ അമ്മയോട് പറഞ്ഞു തന്നാണ് ഈ കാര്യങ്ങൾ അമ്മ ചെയ്യുന്നതെന്നുള്ളത് അറിയരുത്. അങ്ങനെ അറിഞ്ഞാൽ പ്രശ്നം കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ ചെയ്യുന്നതായിട്ടേ കാര്യങ്ങൾ വരാവുള്ളൂ എന്ന്. ശരി മോനെ, ഞാൻ അങ്ങനെയേ ഈ കാര്യങ്ങൾ പറയുള്ളൂ എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ആ ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു. അതെന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥ് നേരെ സുമിത്രയുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. സുമിത്ര, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്ത് പറയാനാണ്? നിങ്ങൾ എന്തിനാണ് എപ്പോഴും എപ്പോഴും എന്നെ വിളിക്കുന്നത്? സുമിത്ര, അവിടെ സുമിത്രയുടെ വിവാഹ തീയതിയും കാര്യങ്ങളും എല്ലാം എടുത്തുവെന്ന് ഞാൻ അറിഞ്ഞു. അവരങ്ങനെ തീയതിയും കാര്യങ്ങളും ഫിക്സ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഈ ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് വേണ്ടി സമ്മതിക്കണമെന്നുള്ളതില്ല. സുമിത്ര വെറുതെ ആവശ്യമില്ലാതെ ഈ കല്യാണത്തിന് കയറി അനുമതി കൊടുക്കേണ്ടതുമായിട്ടില്ല. നിങ്ങൾ ആരോട് എന്താ ഈ പറയുന്നേ? എൻ്റെ തീരുമാനത്തോടെയാണ് ഈ കല്യാണം നടക്കുന്നത്. നിങ്ങൾ വെറുതെ ഈ കാര്യങ്ങൾ എന്നെ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാനായിട്ട് നോക്കണ്ട. എനിക്ക് അതിനിട്ട് നേരവുമില്ല. നിങ്ങൾ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ജോലി കാര്യങ്ങളായിട്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങളെ ആ ജോലിയെങ്കിലും നഷ്ടപ്പെടാതിരിക്കും. വെറുതെ എൻ്റെ പുറകെ നടന്ന് നിങ്ങളുടെ സമയം കളയണ്ട. എനിക്കത് ഇഷ്ടവുമല്ല. ഇനിയും നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താനായിട്ടാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. വെറുതെ നിങ്ങൾ എന്നെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. മനസ്സിലായോ? ഇനി മേലിൽ എന്നെ ഈ കാര്യം പറഞ്ഞ് വിളിച്ചേക്കരുത് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ സുമിത്ര കട്ട് ചെയ്യുന്നോടത്ത് കിളവൻ ഒന്നും മേലാത്ത അവസ്ഥയിൽ പെട്ട് നിൽക്കുകയാണ്. അപ്പം എന്താണ് നാളെ സരസ്വതി അമ്മയോട് സിദ്ധാർത്ഥ് പറയുന്നതെന്നുള്ളത് നമുക്ക് രാവിലത്തെ എപ്പിസോഡിൽ അറിയാം. രാവിലെ ആരും എപ്പിസോഡ് മിസ് ചെയ്യേണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇനി എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസൺ. ബൈ ബൈ. ടാറ്റാ.